Hi friends, welcome to Mama's Tryout. This is a biryani recipe. This biryani is a very good thing. This is a biryani. Tamil Nadu special biryani. This biryani is called Bai Veetu Kalyana biryani. This Bai Veetu Kalyana biryani masala is a biryani. Moonfy Bai Veetu Kalyana Biriyani Masala njan Instagram il ninnu vaanichathaanu njan Instagram il kandappo njan vechu onnu try cheyan nokkaanu njan aadayittanu idu try cheynathu appo njan vicharichu endalum onnu video kudi edukkam ennu ee biriyani angane cheyanam ennullathu idil koduthittundu steps aayittu koduthittundu idu tamililum undu englishilum undu 100% natural aanu adu pole thanne artificial aayitta colorum mattum onnu cherthittilla. We will open the packet. വലിയൊരു പാത്രം വെച്ച് കൊടുക്കാം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ഇതാ ഒരു രണ്ട് മൂന്ന് പട്ടയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ക്രാമ്പും ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നേ എന്നേ ഉള്ളൂ ഇതൊന്നും ആവശ്യമില്ല ഈ ഒരു നമ്മൾ ബിരിയാണി ചെയ്യുമ്പോഴും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പട്ടഗ്രാമിൻ്റെ തീരെ ആവശ്യമില്ല എല്ലാം ആ പൊടിയിൽ ഉണ്ടാവും പക്ഷേ എനിക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓനിയൻ കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ അവർ പറഞ്ഞിട്ടുള്ളത് 1 കിലോന് 200 ഗ്രാം വലിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ ഒരു 5-8 ചെറിയ ഉള്ളി കൂടി വേണമെന്നാണ് പച്ചമുളക് 1-2 മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ കൂടുതൽ എരിവായി പോവും ഇതിപ്പോൾ ഇവിടെ കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഒരു 3-4 പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് കുറച്ചൊരു വലിയൊരു പച്ചമുളകാണ് അതുകൊണ്ടാണ് ഇപ്പോൾ 4 ഇട്ട് കൊടുത്തത് അത് തന്നെ നല്ല എരിവുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൽ 1 kg എല്ലാം എഴുതിയിട്ടുള്ളത് ഞാനിപ്പോൾ 3/4 കിലോ എടുക്കുന്നുണ്ട് എല്ലാം കുറച്ചൊന്ന് കുറച്ചിട്ടാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുള്ളത് 120 ഗ്രാം ജിഞ്ചർ പേസ്റ്റാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ 80 ഗ്രാം ഗാർലിക് പേസ്റ്റ് ഇനി നമുക്ക് ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കൊറിയൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ കുറച്ച് മിൻറ്റ് ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ പുതിനയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഈ പുതിനയും അതുപോലെ തന്നെ കൊത്തമല്ലി ലീവ്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ളത് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇത് ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കൊത്തമല്ലിയിലയും അതുപോലെ തന്നെ പുതിനയൊക്കെ ആ ഒരു എണ്ണയിലൊക്കെ ആ ഒരു ഫ്ലേവർ ഒന്ന് ഇറങ്ങി വരട്ടെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ വലിയ ഉള്ളി എത്ര ചേർത്ത് കൊടുക്കുന്നോ അതിനനുസരിച്ച് വേണം തക്കാളിയുടെ അളവും ഞാനിപ്പം ഒരു 3 മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ 3 മീഡിയം സൈസ് തക്കാളിയും ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊരു 1/4 ടീസ്പൂൺ മതിയാവും കാരണം ആ മസാലപ്പൊടിയിൽ തന്നെ മുൺഫി മസാലപ്പൊടിയിൽ തന്നെ ഉപ്പും എരിവും ഒക്കെ ഉണ്ടെന്നാണ് അവർ എഴുതിയിട്ടുള്ളത് ഞാനിപ്പോൾ ഈ തക്കാളിക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ഇട്ട് കൊടുത്തത് അപ്പം ഞാനിന്ന് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് ബാസ്മതി റൈസ് കൊണ്ടാണ് ബാസ്മതി റൈസ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ജീരകശാല കൊണ്ട് ചെയ്യാം എൻ്റെ കയ്യിലിപ്പോൾ ബാസ്മതി റൈസാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതെടുത്തത് ജീരകശാലയിൽ ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുമെന്ന് എനിക്ക് തോന്നുന്നു ഞാനിവിടെ ബാസ്മതി റൈസ് 3/4 കിലോ എടുക്കുന്നുണ്ട്
രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് ബിരിയാണി മസാല നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട് കാണിച്ചു തരാം. ഇതിൽ അത്യാവശ്യത്തിന് മുളകിൻ്റെ പൊടിയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പട്ടക്രാമ്പിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ, അതും നന്നായിട്ട് ഇതിലുണ്ട്. പിന്നെ നല്ല പോലെ ഉപ്പുമുണ്ട്, ഇതിൽ ഉപ്പുമുണ്ട്. തക്കാളിയൊക്കെ കുറച്ച് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂൺഫി ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കിലോന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു പാക്കറ്റ്. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഈ മസാലപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവർക്കും ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് തൈര് ഒഴിച്ചുകൊടുക്കാം. അധികം പുളിയില്ലാതെ തൈര് ഒഴിച്ചുകൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം, ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കിലോ ബിരിയാണി റൈസിന് 1 കിലോ ചിക്കനാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കിലോ അരി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 കിലോ ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി അതിൽ നിന്ന് ഒരു 3-4 പീസ് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ എടുത്ത് വെക്കണം. ശരി, എന്തിനാ അത് വെറുതെ എന്ന് കരുതിയിട്ട് അതും കൂടി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കണം. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം, എങ്കിലേ ചിക്കൻ നല്ലൊരു സോഫ്റ്റായിട്ട് നല്ലൊരു അതിൻ്റെ ഉള്ള മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോഴേക്ക് നമുക്ക് ബിരിയാണിക്കുള്ള തൈര് തയ്യാറാക്കാം. നമുക്കൊരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് വലിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പോമഗ്രാനേറ്റ് അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില, അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1-2 ടീസ്പൂണ് തേങ്ങ ചിരവിതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് തൊട്ട് കൂട്ടാനുള്ള തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്. തമിഴ്നാട്ടിൽ നമ്മളിങ്ങനെയാണ് തമിഴ്നാട്ടിലെ ബിരിയാണിക്ക് തൈരുണ്ടാക്കാറുള്ളത്. ഇതൊരു സ്പെഷ്യലാണ്, ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് അതിൽ പോമഗ്രാനൊക്കെ ഇട്ട് കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ട് ഒന്ന് ജസ്റ്റ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും എരിവും ഇതിലേക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതിൽ പ്രത്യേകിച്ചും ഉപ്പും എരിവും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് സമയം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്കൊരു ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ആവോലി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേണം സൈഡ് ഡിഷായിട്ട് ഇവിടെ കഴിക്കാനായിട്ട്. ഒന്നിക്ക് ചില്ലി ചിക്കൻ വേണം, അല്ലെങ്കിൽ ഇതുപോലെ ഫിഷ് ഫ്രൈ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ബിരിയാണി കഴിക്കുമ്പോൾ അതൊരു കംപ്ലീറ്റായിട്ട് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ 1/4 ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ദമ്മിൽ വെക്കാം. ഇതുപോലെ ഞാനൊരു പഴയ ഒരു ദോശക്കല്ലോ ഏതെങ്കിലും ഒന്ന് വെക്കാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ പഴയൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയും റെഡിയായി. ബിരിയാണിയുടെ പാത്രം ആ മൂടി ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ എന്താ ഒരു സ്മെല്ലെന്നറിയാവോ, നല്ല അടിപൊളി സ്മെല്ലാണ്. ഇപ്പോൾ ഇറച്ചി ചോറൊക്കെ നമ്മൾ നാട്ടിൽ കഴിക്കില്ലേ, അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ബിരിയാണിയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് നമുക്കിന് ചൂടോടുകൂടി തന്നെ ഒരു ഇലയിൽ വിളമ്പാം. ഇലയൊക്കെ ഞാൻ പുറത്തു നിന്ന് വാങ്ങിച്ചു വന്നു, കാരണം ബിരിയാണി ആ ഇലയിൽ കഴിക്കുമ്പോൾ അതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ്. അപ്പോൾ ഇനി ഇലയിലേക്ക് കുറച്ച് ബിരിയാണി വിളമ്പാം.
ഇനി ഇതിലേക്ക് രണ്ട് പുഴുങ്ങിയ മുട്ടയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ എപ്പോഴും എല്ലാം കറക്റ്റായിട്ടുണ്ടാവണം. പിന്നെ രണ്ട് പൊരിച്ച മീൻ, പിന്നെ ആവശ്യമുള്ള തൈരും കൂടി വെച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കുകയും വേണ്ടു. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. എരിവ് കുറച്ചൊന്ന് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ കറക്റ്റായിട്ടുണ്ടാവും. എനിക്കധികം എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് എരിവ് ഒന്ന് കൂടിയ പോലുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മൂൺഫി ബായ് വിട്ട് കല്യാണ ബിരിയാണി മസാല കൊണ്ട് ഇങ്ങനൊരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരുക്കെ ടാറ്റാ.